ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകൾ വീണ്ടും സജീവമാവുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും മികച്ച ചിത്രങ്ങളാണ് വധുവരന്മാർ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇത് ഉയർത്തുന്ന വിവാദങ്ങൾ തീരെ ചെറുതൊന്നുമല്ല. ഗ്ലാമറസ് വേഷവും പോസുകളുമാണ് സേവ് ദ ഡേറ്റുകളെ വിവാദത്തിലാക്കുന്നത്. നമ്മുടെ കേരളീയ സംസ്കാരത്തിന് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലാണ് ഓരോ ഫോട്ടോഷൂട്ടുകളും. പുത്തൻ പരീക്ഷണങ്ങളും ആശയങ്ങളുമായി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി കൂടുതൽ പ്രാധാന്യം നേടുമ്പോൾ അത് നശിപ്പിക്കുന്നത് നമ്മുടെ തനതായ സംസ്കാരത്തെയാണ്. വിവാഹ ഷൂട്ടിനെന്ന് പരിധികളോ പരിമിതികളോ ഇല്ല. പ്രണയമാവാഹിച്ച് ആഘോഷമാക്കി സിനിമാ രംഗങ്ങളെ പോലും വെല്ലുന്ന രീതിയിലേക്ക് വെഡ്ഡിംഗ് ഷൂട്ടുകളൊക്കെ മാറിക്കഴിഞ്ഞു. കഥകളും പ്രണയവും പറയുന്ന ചിത്രങ്ങളും വീഡിയോകളുമാണ് പുതുതലമുറയ്ക്ക് ഏറെ പ്രിയം. പണ്ട് വിവാഹ ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് വിവാഹ ദിവസം മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. സേവ് ദ ഡേറ്റ്, വെഡ്ഡിംഗ്, പോസ്റ്റ് വെഡ്ഡിംഗ് എന്നിങ്ങനെ പലതരം ഷൂട്ടുകളുമുണ്ട്. ഓരോ ദിവസവും ഇത്തരത്തിൽ പുതിയ പുതിയ ട്രെൻഡുകളും സ്റ്റൈലുകളുമാണ് വെഡ്ഡിംഗ് ഷൂട്ടിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വിമർശനങ്ങളും നേരിടാറുണ്ട്. മാതാപിതാക്കൾക്ക് പോലും നോക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഓരോ ഫോട്ടോഷൂട്ടുകളും. നടിമാരെ വെല്ലുന്ന തരത്തിലുള്ള ഗ്ലാമറസ് വേഷവും കുടുംബമായിരുന്ന് കാണാൻ കഴിയാത്ത രീതിയിലുള്ള പോസുകളുമാണ് ഇന്നത്തെ സേവ് ദ ഡേറ്റ് എന്ന പ്രഹസനം. പുത്തൻ പരീക്ഷണങ്ങളും ആശയങ്ങളുമായി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി കൂടുതൽ പ്രാധാന്യം നേടുമ്പോൾ സദാചാരവാദങ്ങളുമായി ഒരു വിഭാഗവും, നോക്കുന്നവരുടെ കണ്ണിനാണ് കുഴപ്പമെന്ന് വിമർശിച്ച് മറ്റൊരു വിഭാഗവും രംഗത്തെത്തിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ്. കടൽ തീരങ്ങളിലും കോറികളിലും കാടുകളിലും വെള്ളച്ചാട്ടങ്ങളിലുമൊക്കെയാണ് ഇവയുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നത്. എന്നാൽ നല്ല രീതിയിൽ സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുന്നവരുമുണ്ട്. ഇവയുണ്ടാക്കുന്ന അപകടങ്ങളും ചില്ലറയൊന്നുമല്ല. കോവിഡ് കാലമായിട്ട് പോലും ഇപ്പോൾ നിരവധി വിവാഹങ്ങളാണ് നടക്കുന്നത്. കോവിഡ് ആയതിനാൽ ആഘോഷങ്ങൾ അധികമില്ലാത്തതിനാലും ഇത്തരം ഫോട്ടോഷൂട്ടുകൾ പഴയതിലും മനോഹരമാക്കാനാണ് ഷൂട്ട് നടത്തുന്നവർ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.